യാരുടെ എൻ്റെ അന്നാത്തെ എന്ന് പറഞ്ഞൊരു ഒരു പഞ്ച് രീതിയിലാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആ തുടക്കം എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് മിനിറ്റിൽ തന്നെ അധികമൊന്നും സമയം എടുക്കാതെ നമുക്ക് ആ സിനിമയുടെ ഒരു സ്റ്റോറി മൂഡിലേക്ക് കട്ടയ്ക്ക് ഹുക്ക് ചെയ്യുന്ന രീതിയിൽ എടുത്തു വരുന്നുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് ദ റിവ്യൂ ഓഫ് അന്നാത്തേ എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ദിവാലിക്ക് ഇറങ്ങിയ രജനീകാന്ത് സിനിമ സിനിമയുടെ ഈയൊരു സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു അഭിപ്രായം നമുക്ക് രണ്ട് തട്ടിലാക്കി പറയേണ്ടി വരും എന്ന് പറയുന്നതാണ് ഒന്ന് ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്ന ചില ക്യാമറ വർക്കും ഷോർട്ട്സും ഒക്കെ ഉണ്ട് വളരെ രസകരമായിട്ട് ഈവൻ ആ പാട്ടിൽ ആ ഒരു റൊമാൻറ്റിക് പാട്ടിൽ നയൻതാരയും രജനീകാന്തും കൂടെ വരുന്നതിന് ഓരോ ഫ്രെയിമും അതിന് ഓരോ ഫ്രെയിമും ജസ്റ്റ് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വാൾ പേപ്പറാക്കി ഈടാവുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആ പാട്ടിൻ്റെ സീൻ മാത്രമല്ല പല സ്ഥലങ്ങളിലും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട് മാത്രമല്ല ഈവൻ ഗ്രാഫിക്സ് സപ്പോർട്ടഡ് ആണ് അതായത് നമുക്ക് ഓരോ സ്ക്രീനിലും ഓരോ ഷോട്ടിലും ഗ്രാഫിക്സ് സപ്പോർട്ടോടു കൂടിയാണെങ്കിൽ പോലും നമുക്ക് ആ ഫ്രെയിമുകൾ വളരെ പ്ലസൻ്റായിട്ട് തോന്നുന്നുണ്ടല്ലോ ഞാൻ ആ പാട്ടിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുമായിരുന്നു അതിൽ നിന്ന് മിനിമം ഒരു അൻപത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു വാൾ പേപ്പറാക്കി നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഫ്രെയിംസാണ് ആ പാട്ടിൽ മാത്രം വരുന്നത് അതല്ലാതെ ആ സിനിമയിലും ഈ പറഞ്ഞ പോലെ ക്യാമറ വർക്ക് ആണെങ്കിലും ഇമേജറി ആണെങ്കിലും സിംബലിസം സിമ്പലിസമാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും സിനിമ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് തരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ആ ഒരു സിനിമയുടെ മൂഡിനെ പക്ക മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരു സൈഡിൽ വരുന്നത് പിന്നെ ആ സിനിമയ്ക്ക് എവിടെയാണ് ഒരു രണ്ട് തട്ടംന്ന് പറഞ്ഞത് സി നമ്മൾ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ ഒരുപക്ഷെ രജനീകാന്ത് ഫാൻസിന് വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഫാൻസ് വേഴ്സസ് അല്ലാതെ പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ക്രൗഡും അല്ലാതെയുള്ള ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു ഒരു സിനിമ ഒരു നയൻറ്റീസിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വന്ന് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിൻ്റെ ആ ഒരു സ്റ്റേജിനൊപ്പം മാറിയ അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ പഴയ ഒരു സിനിമ കാണുന്നു പക്ഷെ വിത്ത് ടെക്നിക്കൽ ബ്രില്യൻസ് അതായത് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ക്യാമറ ക്വാളിറ്റി ക്യാമറ ഷോർട്സ് ആംഗിൾസ് എല്ലാം ചേർത്തുകൊണ്ട് ഒരു പഴയ ഒരു സിനിമയുടെ ചട്ടക്കൂട് അതായത് സ്ഥിരം ചട്ടക്കൂട് ഒരുപക്ഷെ രജനീകാന്ത് സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പാട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ഒരു ഹീറോ ഇമേജറി കീപ്പ് ചെയ്തതുകൊണ്ട് എന്നിട്ട് അങ്ങനെ 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 ഒരുപക്ഷെ സെക്കൻഡ് ഹാഫ് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുവിരുന്ന ആലോചിച്ചുകൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രജനീകാന്തിൻ്റെ ഹാർഡ് കോർ ഫാൻസ് ആണ് ആ സിനിമ കാണുന്നത് അവർ തന്നെ വിളിച്ച് പറയുന്ന ഡയലോഗ് ആ ഡയലോഗ് നോക്കുമ്പോൾ അഞ്ച് സെക്കൻഡിന് ശേഷം കൃത്യമായിട്ട് സിനിമയിലെ പല കഥാപാത്രങ്ങളും അതായത് ഇപ്പോൾ ഈ പറയുന്ന രജനീകാന്ത് ആണെങ്കിലും പുള്ളിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും അതേ ഡയലോഗ് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പീപ്പിൾ ആർ എക്സ്പെക്ടി വാട്ട് ഈസ് ഹാപ്പനിങ് എന്ത് നടക്കുമെന്നുള്ളത് മനസ്സിൽ ഓരോരുത്തരും സ്ക്രീൻ പ്ലേ സ്വന്തമായിട്ട് എഴുതി അത് തന്നെ സിനിമ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ചെറിയ ഒരു ഒരു ബോറടി എവിടെയോ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യും പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇമോഷണൽ ഒരു അത്യാച്ചാർ അതായത് ഒരു പക്ഷേ ഒരു ഇമോഷണലി അത്രയും അങ്ങ് ഇമോഷൻ അങ്ങോട്ട് സേർവ് ചെയ്യുന്നത് നിർത്തിയിട്ട് കുറച്ച് കാലമായി നമ്മളിപ്പോൾ കഴിഞ്ഞൊരു പതിനഞ്ച് ഇരുപത് വർഷം അത്രയും ഫോഴ്സ്ഡ് ഇമോഷൻസ് ഓവർ ഡൂ ചെയ്യത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇത്ര ഇമോഷൻസ് നിറയ്ക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും വലിയൊരു ചരുവം കൊണ്ടുപോകുന്നാലും നിറയ്ക്കുന്ന അത്രയും ഇമോഷൻസിൽ നിറച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ ബട്ട് ഐ എം ഷുവർ അതായത് സംശയമില്ലാതെ പറയാം ഫാമിലി ക്രൗഡിന് നൂറ് ശതമാനവും നമ്മൾ വാത്സല്യമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒന്ന് വിതമ്പത്തില്ലേ അതുപോലെയുള്ളൊരു ഒരു 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 ഫാമിലി ക്രൗഡിന് തീർച്ചയായിട്ടും കാരണം എനിക്കറിയാവുന്ന ചോദിച്ചാൽ എൻ്റെ എൻ്റെ വീട്ടിലിപ്പോൾ അമ്മയാണെങ്കിലും ചിറ്റയാണെങ്കിലും അമ്മായി ആണെങ്കിലും എവർ കാണുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതും സിനിമ ഏതാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അന്നാത്തെ അങ്ങനെ ഒരു ഫാമിലി ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ അമ്മ ഫുൾ കണ്ണീരോടുകൂടി വളരെ സന്തോഷത്തോടെ നല്ല സിനിമ എന്ന് നൂറ് ശതമാനവും പറയും പക്ഷേ ഫേഴ്സ് ഡേ ഒരു തിയേറ്ററിൽ വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ക്രൗഡിനും അവർക്ക് ദഹിക്കാവുന്നൊരു ഒരു സ്റ്റോറിയില്ല അതിൻ്റെ അപ്പുറത്ത് ഇമോഷണലായിട്ട് അതിലാ ഇമോഷൻസ് ചേർത്തു ഇളക്കി എന്നുള്ളത് ശിവയുടെ സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യമേ കാണുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപക്ഷെ ഈ സിനിമ കാണുന്ന ആൾക്കാർ പറഞ്ഞു ഫാമിലി ഡ്രാമ കൊണ്ട് നിറയ്ക്കുമെന്ന് പക്ഷേ അത് നിറച്ചേൻ്റെ അളവ് കൊഞ്ചം ജാസ്തിയാണ് കൂടിപ്പോയി എന്നുള്ളതാണ് നൗ ലെറ്റ് സ്റ്റോക്ക് അബൌട്ട് ദ ബ്രില്ല്യൻ തിങ്സ് ഒരെണ്ണം ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി അതിൻ്റെ ഫ്രെയിം അതിൻ്റെ ക്യാമറാവർക്കിൻ്റെയൊക്കെ ഒരു മാസ് ഹീറോയിസം ഒരു രജനീകാന്ത് സിനിമയിൽ കാണിക്കുമെന്ന് പറയുന്ന സാധനങ്ങൾ ഒക്കെയുണ്ട് പക്ഷേ ഒരു പത്ത് പേര് ചുറ്റും നിന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ ഒരു വെടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊള്ളില്ല എന്ന് പറയുന്നതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷേ ഈ കഥയിൽ ചോദ്യമില്ല കഥയിൽ ചോദ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ലോജിക്ക് പല സ്ഥലങ്ങളിലും ഇതിൽ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ മേജർ മേജർ സാധനങ്ങളൊന്നുമല്ല ഈ ശരിയാണ് ഒരു ഒരു അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള ഇമോഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊഞ്ചം ഓവറാ ഇതിൻ്റെ അകത്ത് സേർവ് ചെയ്യുന്നു എന്നു പറയുന്നത് പക്ഷേ അതിന് സമാനമായിട്ടുള്ള പല സിനിമകളുടെയും ഒരു 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 റെസ്പോൺസ് അല്ലെങ്കിൽ അതുമായിട്ടൊരു കമ്പാരിസൺ കണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് സെക്കൻഡ് ഹാഫിൽ വന്നു ഫസ്റ്റ് ഹാഫ് വരെയും ആ സ്റ്റോറി വളരെ നീറ്റായിട്ടൊരു സൈഡിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രകാശ് രാജിൻ്റെ കഥാപാത്രം പ്രകാശ് രാജിൻ്റെ കഥാപാത്രത്തിനൊരു ക്യാരക്ടർ ആർക്കുണ്ട് ഫ്രം എ ലിറ്റിൽ ബാഡ് ഈസ് കമ്മിങ് ടു ദ ഗുഡ് സൈഡ് എന്ന് പറയുന്നത് അതിനെ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ആ സിനിമയിൽ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട് മ്യൂസിക് ഈസ് ആക്ച്വലി നൈസ് ചില സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രത്യേകിച്ച് ഈ ഹീറോയിസം ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലും അതിനൊപ്പം ഇങ്ങനെ പയ്യെ പേസ് ചെയ്ത് പേസ് ചെയ്ത് കൂടുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് വിച്ച് വാസ് വെരി നൈസ് സോ ടെക്നിക്കലി ദ ഫിലിം ഇസ് നൈസ് അതിൻ്റെ ക്യാമറ വർക്ക് ഇസ് നൈസ് ഗ്രാഫിക്സ് നമുക്ക് ഗ്രാഫിക് ആണെന്ന് നൂറ് ശതമാനം അറിയാമെങ്കിൽ പോലും അതൊരു വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതിനൊരു ഒരു ഭംഗിയുണ്ട് മാത്രമല്ല ഫ്രെയിംസ് വളരെ വൈബ്രൻ്റാണ് കളർഫുൾ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഈ പറഞ്ഞ പോലെ രണ്ട് തട്ടെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഫാമിലി ക്രോഡിൽ നൂറ് ശതമാനവും ആസ്വദിച്ച് അവർക്ക് ഇമോഷണലി ഇൻവോൾവ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ പക്ഷേ അതല്ലാതെ ഒരുപക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഒ ടി ടി വരുന്നു പല ഭാഷകളിലെ സിനിമകൾ കാണുന്നു അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കണ്ടുവരുന്ന ചങ്ങാതിമാർക്ക് ഇച്ചിരി ഒന്ന് ദഹിക്കാൻ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്റ്റോറി ലൈനും ആ പറഞ്ഞ പോലെ ആ സ് ചാലിച്ചത് ഇച്ചിരി ജാസ്തിയായി പോയിട്ടുണ്ട് അതർവൈസ് അന്നാത്തെ ഈസ് എ ഫൺ വാച്ച് അന്നാത്തെ ഈ പറഞ്ഞ പോലെ ആസ്വദിച്ച് വന്നിരുന്നത് ഐ വുഡ് റെക്കമെൻഡ് ഫാമിലിയായിട്ട് വന്ന് കാണുക യു വിൽ ഹാവ് എ മച്ച് മച്ച് ബെറ്റർ ടൈം ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് വന്ന് കാണുന്നേക്കാളും ആയിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നാത്തെ മാസ എന്ന് പറയേണ്ടി വരും സോ ബാക്കി വിശേഷങ്ങൾ ഈ ഈ പറഞ്ഞ പോലെ ദിവാാലി റിലീസിന് ഒരുപാട് ഭാഷകളിൽ ഒരുപാട് മേജർ ബിഗ് റിലീസുകളുണ്ട് വിൽ ബി ബാക്ക് വിത്ത് ദ റക്സ്